എന്നാണ് എൻ്റെ പേര്. ഞാനൊരു ആരോഗ്യ പ്രവർത്തകയാണ്. കോതമംഗലത്താണ് താമസിക്കുന്നത്. ഇന്ന് യാദൃച്ഛികമാണ് ആയിട്ടാണ് ആലപ്പുഴ വരെ വന്നത്. അപ്പം എൻ്റെ മോനും ഞാനും ഒറ്റയ്ക്കാണ് വന്നത്. അവനിപ്പോൾ MBBSൻ്റെ എൻട്രൻസൊക്കെ എഴുതി റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന ഒരു ചെറിയ ഗ്യാപ്പിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് മടുത്തു, അമ്മ ഒരു ദിവസം ലീവ് എടുക്ക്, നമുക്ക് ആലപ്പുഴ വരെ ചുമ്മാ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബസ് ടിക്കറ്റ് എടുത്ത് ആലപ്പുഴ ടൗണിൽ വന്നിറങ്ങി. അവിടുന്ന് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ യാത്രാ ബോട്ടിൽ കോട്ടയം വരെ പോയി. അവിടുന്ന് ബസ്സിന് തിരിച്ച് കോതമംഗലത്തിന് പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കയറിയ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയൊരു സംവിധാനമുണ്ട്, അത് നല്ലതായിരിക്കും. മറ്റേ വെറുതെ ബോട്ടിൽ യാത്ര ചെയ്യുന്നൊരു ഫീല് മാത്രമേ കിട്ടുള്ളൂ യാത്രാ ബോട്ടിൽ പോവുകയാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് അന്വേഷിച്ച് നോക്കുമോ, അവിടെ ടിക്കറ്റ് ബുക്കിംഗ് ആണോ ഇപ്പോൾ കിട്ടുമോ ചെന്നാലും എന്നറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ചെന്നപ്പം അന്നേരം മുതൽ അവിടെ ചെന്ന് ടിക്കറ്റ് കൗണ്ടറിൽ അന്വേഷിച്ചപ്പോൾ മുതൽ തന്നെ ഞങ്ങൾക്കൊരു പോസിറ്റീവ് ഫീൽ ഉണ്ടായി. അവിടെ ഇരുന്ന് ടിക്കറ്റ് കൗണ്ടറിൽ ഇരുന്ന ചേട്ടൻ പറഞ്ഞു, ഓ അതിനെന്താ ഇപ്പോൾ വന്ന് ടിക്കറ്റ് എടുത്താലും മതി. അപ്പം ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് വന്നില്ല, കാർഡ് മതിയെന്ന് വെച്ചപ്പോൾ ഒരു എ ടി എമ്മിൽ പോയി പൈസ എടുത്തുകൊണ്ട് പോരേന്ന് പറഞ്ഞു. അവിടെ മുമ്പ് പോയി ATMൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് വന്ന് ടിക്കറ്റ് എടുത്തു. യാദൃച്ഛികമായിട്ടാണ് ഇതിൽ വന്ന് പെട്ടത്. പക്ഷേ ഇത് ഇതിൽ കയറിയില്ലെങ്കിൽ നഷ്ടമായേനേന്ന് എൻ്റെ മോൻ ഈ യാത്രയിലുടനീളം പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ഒരു മാസമായിട്ട് ഇരുന്ന് ബോറടിക്കുന്ന ആൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ദിവസം ലീവ് എടുത്തതിൽ എനിക്ക് ഒരു വിഷമവും തോന്നില്ല എന്ന് ഞാൻ അവനോടും പല പ്രാവശ്യം പറഞ്ഞു. ശരിക്കും എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ചേച്ചിമാർ രണ്ടുപേര് വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് കുടുംബശ്രീ പ്രവർത്തകരുമായി ഇടപഴകുന്ന ആളാണ്. നല്ല ഫുഡ്, നല്ല പെരുമാറ്റം, എല്ലാവർക്കും കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചെലവ്, എല്ലാം കൊണ്ടും സന്തോഷം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഈ ജീവനക്കാരോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാരെ പറ്റി വളരെ മോശമായൊരു ധാരണ മാധ്യമപ്രവർത്തകരടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ജീവനക്കാരുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വളരെ അഭിമാനം തരുന്നൊരു കാര്യമാണ്. ഇപ്പോൾ റിട്ടയേർഡ് ആയ സാറ് പറഞ്ഞു, ഈ സാറൊക്കെ എനിക്കൊക്കെ BCC ട്രെയിനിങ്ങിലൊക്കെ വന്നിട്ടുണ്ടെന്നൊരു ഓർമ്മ എനിക്കുണ്ട്, ഇടുക്കി ജില്ലയിലായിരുന്നപ്പോൾ. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക്സ്, ബിഗ് സല്യൂട്ട്.